എല്ലാവരും നല്ലോണം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ റോഷൻ മാത്യു പിന്നെ ഷൈൻ ടോഞ്ചാക്ക് ഒരു രക്ഷയില്ല. അത് ആളൊരു സൈലന്റ് കില്ലർ തന്നെയാണ്. എല്ലാവരും പടം കാണേണ്ടത് തന്നെയാണ്. ഒരു നമുക്കൊരു ഒരു ചില സീനിലൊക്കെ റിമകല്ലിങ്ങിൽ ഫസ്റ്റ് ഹാഫിൽ റിമകല്ലിങ്ങിൽ വരുന്നൊരു സീനുണ്ട്. അതിൽ നമുക്കൊരു രോമാഞ്ചം എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് ശരിക്കും വന്നേക്കണത്. ആ ഫസ്റ്റത്തെ റിമകല്ലിങ്ങിൽ വരുന്ന ഒരു ഊഞ്ഞാലറിഞ്ഞൊരു സീനുണ്ട്. ആ സീനിൽ ശരിക്കും നമുക്കൊരു രോമാഞ്ചമാണ് വരുന്നത്. പിന്നെ റോഷൻ മാത്യു ഒരു രക്ഷയില്ല. പിന്നെ ഷൈൻ ടോഞ്ചാക്കോ ഒരു രക്ഷയില്ല. ഷൈൻ ടോഞ്ചാക്കോ ആളൊരു വേറെ ലെവൽ തന്നെയാണ്. ആളൊരു സൈലന്റ് കില്ലർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഷൈൻ ടോഞ്ചാക്കോന് ഒരു ഓസ്കാർ കൊടുക്കേണ്ടതാണ്. അത്രത്തോളം ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല. നല്ലൊരു ആക്ടിങ് ആയിട്ടുണ്ട്. നല്ല ഫിലിം എനിക്ക് തോന്നുന്നു ഒരു 100 days എങ്കിലും ഓൾമോസ്റ്റ് ഓടാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം നല്ലൊരു പടമാണ്. എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഉണ്ട്, ഞാൻ ആ കണ്ടതിന്റെ ഒരു ഇതിലായി പോയി. അതുകൊണ്ട് സൂപ്പർ മൂവിയാണ്. ഗുഡ് മേക്കിംഗ്. പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു നീലവെളിച്ചം. സൂപ്പർ. ആഷിഖ് അപ്പ് പൊളിച്ചു. നല്ല ഭംഗിയുള്ള പടമാണ്. വളരെ ബഷീറിൻ്റെ ഒറിജിനൽ ഇതിനോട് വളരെ ഉറ്റു നിൽക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള വളരെ കുറച്ചും കൂടെ ഒരു ഫാൻറ്റസിക്കൽ ടൈപ്പ് ആയിട്ടുണ്ട്. ഒരു ഹ്യൂമനൈസ്ഡ് വേർഷനിൽ നിന്ന് മാറി, പക്ഷെ വളരെ ഭംഗിയായി. ഒരുപാട് ഇഷ്ടം. റെട്രോ ഫീൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിങ്ങും സൗണ്ട് എഫക്ട്സും എല്ലാം കാണുമ്പോൾ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തന്നെ കാണണം. കാരണം അവരുടെ എഫക്റ്റ് നല്ല രീതിയിലുണ്ട്. ഒരു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സ്മൂത്ത് സ്ലോ പേസ്, നല്ലൊരു മൂവി. ക്ലാസിക് ഒരു ഹൊറർ എലമെൻ്റ് അങ്ങനെ ഒന്നും അധികമൊന്നും ഇല്ല. ബട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പഴയ ഒരു റെട്രോ ഫീല് അടിപൊളി ഉണ്ടാവുന്നത്. മേക്കിംഗ് അടിപൊളി നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വളരെ ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര പോയറ്റിക്കായിട്ടുള്ളൊരു സിനിമയാണ്. മ്യൂസിക്കലായിട്ടുള്ളൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് മൂവി. ഭാർഗവിയാകാൻ റിമ മാത്രമേ മലയാളത്തിലുള്ളൂ എന്ന് തോന്നി ആ സിനിമ കണ്ടപ്പോൾ. അതെങ്ങനെയാവും എന്ന് അറിയാനായിട്ടാണ് വന്നത്. വളരെ സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ബിക്കോസ് ഇറ്റ് ഈസ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് ഇറ്റ്സ് സോ നൈസ് ടു സീ റീമ ബാക്ക് ഓൺ ബിഗ് സ്ക്രീൻ. ആൻഡ് എല്ലാ ആർട്ടിസ്റ്റുകളും, ഗിരീഷ് ആയിട്ടും ആഷിഖ് ആൻഡ് എവ്രിബഡി ഹാവ് ഡൺ എ റിയലി റിയലി ഗുഡ് ജോബ്. ആൻഡ് ഐ തിങ്ക് യു ഷുഡ് വാച്ച് ഇറ്റ് ഓൺ സ്ക്രീൻ, ഓൺ തിയേറ്റർ. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇല്ല നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. സന്തോഷം. ഇത്രയും ആളുകൾ പ്രായം ഭേദമന്യേ സിനിമ ആസ്വദിക്കാൻ തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടാണോ ചോദ്യം ചോദിക്കണമെന്നറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സിനിമ കാണണം. ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് ഫസ്റ്റ് ഹാഫ് ആണ്. ഈ കണ്ടിട്ടില്ല അത്ര സിനിമ. അതെ, ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായി പറയുന്നതല്ല. എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി ഓവർവെൽംഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ തന്നെ പറയുന്നതിന്റെ ചളുപ്പെല്ലാം ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പറയാണ്. ഞങ്ങൾക്ക് സന്തോഷം. പൊതുവെ ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. നിങ്ങൾ സിനിമ കണ്ട ബാക്കിയുള്ളവരോട് ചോദിക്കും, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറയും.
ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എനിക്ക് മൊത്തത്തിൽ ഞാൻ ആ സിനിമ എന്നെ കൊണ്ടുപോയി, ഒരു മൂഡിൽ ഇമോഷണലി കൊണ്ടുപോയി. എനിക്ക് പേഴ്സണലി റിമേനെ സ്ക്രീനിൽ ഭയങ്കര രസമായിട്ട്. അയ്യോ, പഴയ പടം എത്രയോ തന്നെ കണ്ടിട്ടുണ്ട്. അയ്യോ, എത്രയോ തവണ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും വേറൊരു ഫിലിം മേക്കറിൻ്റെ വേറെ കാലത്തെ അഡാപ്റ്റേഷൻ അല്ലേ, അപ്പം എനിക്ക് അത് കുറച്ചും കൂടി അതൊരു കുറച്ചും കൂടി അതൊരു അതിനൊരു ഭാരമാണ്. പക്ഷെ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റിമ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭാർഗവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റിംഗ് ഒക്കെ നൈസാണ്, ആർട്ടും ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു. പേഴ്സണലി റോഷൻ, റോഷനിലെ ടോപ്പ് ചേട്ടനെ എല്ലാവരും ഓഫ്കോഴ്സ് യെസ് പേരെടുത്ത് പറയണമെങ്കിൽ എല്ലാവരും പറയണം, എല്ലാവരും ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, എല്ലാവരും കാണണം. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല പടമാണ്, നിങ്ങൾ എല്ലാവരും കാണണം. നിലവിളിച്ചു നന്നായിരുന്നു, നല്ല പടമാണ്, നന്നായിരുന്നു. എല്ലാം നന്നായിട്ട് പിടിച്ച നന്നായിരുന്നു, നല്ലതാണ്, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല സിനിമയാണ്, ക്ലാസ് സിനിമയാണ്, നല്ല മനസ്സിന് നല്ല സിനിമയാണ്, കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം, നല്ല സിനിമ, കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. നല്ലത് റിമ, നല്ല പെർഫോമൻസ് ആയിരുന്നു. റിമയുടെ ഒരു തിരിച്ചുവരവായിരിക്കും. അതുപോലെ റോഷൻ, അതുപോലെ ഇവരെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായും അസാധ്യ ഫ്രെയിമുകളായിരുന്നു. ഈ ഓരോ സീനും സ്റ്റോറി ബോർഡ് വരച്ച് ചെയ്ത പോലെ അത്രയും അസാധ്യ ഫ്രെയിമുകളാണ്, ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആയിരുന്നു. നല്ല പടം, നല്ല പടം. കൊള്ളാം, നല്ല പടം, പടം ആ കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി. നല്ല ഗംഭീരം, അതെ ഗംഭീരമായിരുന്നു, ഗംഭീരമായിരുന്നു. നല്ല പടം, അടിപൊളി, എല്ലാം കൊള്ളാം, നല്ല കോമഡി പടം, ഫാമിലിയുടെ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം, നല്ലതായിരുന്നു, നല്ലതായിരുന്നു.